കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി മോദിക്ക് ആരാധകരുടെ ആദരവിന്റെ തോരാത്ത പുഷ്പവൃഷ്ടിയായിരുന്നു ഉണ്ടായത്. മെണ്ടുരുത്തി പാലത്തിനടുത്തു നിന്ന് തുറന്ന വാഹനത്തിലേറാതെ ഏറെ ദൂരം നടന്നതോടെ പുഷ്പവൃഷ്ടിക്കും ശക്തിയേറി. എന്നാൽ പ്രധാനമന്ത്രിക്ക് നേരെ ആവേശത്തോടെ പൂക്കളെറിയുന്നതിനിടെ ആരുടെ കയ്യിൽ നിന്നോ പ്രധാനമന്ത്രിക്ക് നേരെ എത്തിയ ഒരു മൊബൈൽ ഫോണും അത് തട്ടിയെ കിട്ടിയ SPG കമാൻഡോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം നടക്കുകയായിരുന്ന SPG കമാൻഡോ ആണ് മോദിക്ക് നേരെ എത്തിയ മൊബൈൽ ഫോൺ. ദ്രുതഗതിയിൽ കൈകൊണ്ട് തട്ടി തറയിലിട്ട ശേഷം കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചത്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി മുന്നോട്ട് നീങ്ങി. കേരളീയ വേഷവും ജുബയും മേൽമുണ്ടുമണിഞ്ഞ് മെല്ലെ റോഡിനിരുവശവും തിങ്ങി നിന്നിരുന്ന ആരാധകരുടെ കൈവീശിയാണ് മോദി നീങ്ങിയത്. റോഡിനിരുവശത്തു നിന്നും ജനങ്ങൾ മോദിക്ക് നേരെ പൂക്കൾ എറിയുകയായിരുന്നു. തോരാത്ത പുഷ്പവൃഷ്ടിയിൽ മോദി നടക്കുന്ന പാത വരെ പീതവർണ്ണമായി. ഒരു ഘട്ടത്തിൽ മോദിക്ക് തന്നെ പലതവണ മുഖത്ത് വന്ന് വീഴുന്ന പൂക്കൾ മാറ്റാൻ കണ്ണട ഊരിമാറ്റേണ്ടതായും വന്നു. കുറെ കഴിഞ്ഞ് മോദി നടത്തം നിർത്തി വാഹനത്തിലേറിയപ്പോൾ ആ വാഹനവും മഞ്ഞ നിറമായി. അത്രയ്ക്ക് ആവേശത്തോടെയായിരുന്നു പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ആരാധകരുടെ പുഷ്പവൃഷ്ടി. അതേസമയം വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും വാട്ടർ മെട്രോ ഉദ്ഘാടനം അടക്കമുള്ള പരിപാടികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തി. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ആയിരക്കണക്കിന് പേരാണ് തിരുവനന്തപുരം നഗരത്തിലും പരിസരങ്ങളിലും പ്രധാനമന്ത്രിയെ കാണാനായി തടിച്ചുകൂടിയിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ് തിരുവനന്തപുരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 2000 പോലീസുകാരെയാണ് തലസ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റിസർവ് ബറ്റാലിയൻ പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന വഴിയിലുള്ള സുരക്ഷ പ്രധാനമായും കേരള പോലീസ് കൈകാര്യം ചെയ്യും. റെയിൽവേ സ്റ്റേഷനിലെയും സെൻട്രൽ സ്റ്റേഡിയത്തിലെയും വേദികളുടെ സുരക്ഷാ മേൽനോട്ടം SPGക്കും NSEക്കുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.